ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ അമേരിക്കയിലുള്ള ഒരു മാൻഷൻ കാണാൻ പോവാണ്. മാസച്യൂസെറ്റ്സ് എന്ന സ്റ്റേറ്റിൽ ന്യൂബറി പോർട്ട് എന്ന സ്ഥലത്ത് മെറിമാക് എന്ന റിവറിൻ്റെ തീരത്തായിട്ടാണ് ഈ മാൻഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ മാൻഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 230 കൊല്ലം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. 1790 അതായത് 1790 ഈ മാൻഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. റിവർ വ്യൂവോട് കൂടിയിട്ടുള്ള ഈ വിശാലമായ ലോണിൽ കല്യാണങ്ങളൊക്കെ നടത്താൻ ഒരു ഫീ വെച്ചിട്ട് ഇതിൻ്റെ ഓണേഴ്സ് പബ്ലിക്കിന് അനുവാദം കൊടുക്കാറുണ്ട്. 6800 സ്ക്വയർ ഫീറ്റ് അതായത് 6800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ മാൻഷനിൽ 15 ബെഡ്റൂംസാണുള്ളത്. മറ്റ് മുറികൾ കൗണ്ട് ചെയ്യാതെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കുറച്ച് വാതിലുകളൊക്കെ സൈഡിൽ കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം ആദ്യം നമുക്കിതിൻ്റെ ലിവിങ് റൂമും ഫാമിലി റൂമും ഒക്കെ കാണാം. അവിടെ ദൂരെ ഒരാൾ നിൽക്കുന്നുണ്ട്. അതൊരു കട്ടൗട്ടാണ്, ബേണി സാൻഡേഴ്സിൻ്റെ കട്ടൗട്ടാണ്. ഇതിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത ഒരു സുഹൃത്ത് കൂടിയാണ് ബേണി സാൻഡേഴ്സ്. ഇതിൽ കാണുന്ന എല്ലാ പണികളും മിക്ക ഷാൻലിയേഴ്സും ഒക്കെ ആ വീട് ഉണ്ടാക്കിയ സമയത്തുള്ള ഒറിജിനൽ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു യുണീക്നെസ്സും ഒരു ഭംഗിയും ഒക്കെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു ഫേണിച്ചർ പീസ് തന്നെ അതിലത്തെ കൊത്തുപണി കണ്ടിട്ടുണ്ടെങ്കിൽ അമേസിങ് അല്ലേ? അത് ഒരു സെർവറോ ഡ്രസ്സറോ എന്തോ ആണ്. അപ്പോൾ അതിലത്തെ ഓരോ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കിയിരിക്കാം. ഇപ്പോൾ ഒന്നും ഇതുപോലെ ഇത്ര ഭംഗിയായിട്ടൊരു സാധനം കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പറഞ്ഞത് ഇത് ആ വീട് ഉണ്ടാക്കിയ സമയത്തുള്ള ഒരു ഫർണിച്ചർ പീസാണ് എന്നാണ്. പിന്നെ മിക്ക റൂമിൽ കൂടെയും ഇവർ ആ ഒരു റിവർ വ്യൂ കാണാനുള്ള ഒരു വിൻഡോ അങ്ങനെ ഒന്ന് പൊസിഷൻ ചെയ്തിട്ട് മിക്ക റൂമിനും വെച്ചിട്ടുണ്ട്. ഒരു ഡോം ഷേപ്പിലാണ് ഇവരുടെ ഈ ലിവിങ് റൂമും ഫാമിലി റൂമും വെച്ചിരിക്കുന്നത്. അതിലുള്ള ചെറിയ ആ ഒരു ഡീറ്റെയിൽസ്, വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് അതിൻ്റെ സീലിങ്ങിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, മിക്ക സോഫയുടെ അടുത്തും കുട്ടി കുട്ടി ടേബിൾസ് ഉണ്ടാവും. അത് പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. ഓരോരോ സോഫയുടെ അടുത്തായിട്ടും ഒരു കുഞ്ഞി ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ ഫേണിച്ചറും ഇൻക്ലൂഡിങ് സോഫ, അവരുടെ ബെഡുകൾ, പിന്നെ ടേബിൾ എല്ലാം തന്നെ അവർ പറയുന്നത് ഒക്കെ അന്നത്തെ കാലത്തുള്ള ഫേണിച്ചറുകളാണ്. മിക്ക റൂമുകളിലും ഒരു ഫയർ പ്ലേസ് കാണാം. അതെന്താണെന്ന് വെച്ചാൽ മിഡ് 1700സിലാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ ആ സമയത്ത് ലൈറ്റ് അങ്ങനെയുള്ളതൊക്കെ തന്നെ ലക്ഷറിയാണ്. അപ്പോൾ ഇതുപോലത്തെ മാൻഷൻ കെട്ടുമ്പം അവർക്ക് ലൈറ്റൊക്കെ വെക്കുന്നതൊരു വിഷയമായിരുന്നില്ല. പക്ഷേ അതേസമയത്ത് ഒരു ഹീറ്റിംഗ് സിസ്റ്റമൊക്കെ ഇലക്ട്രിസിറ്റി കൊണ്ടാക്കുന്ന അത്ര അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മുറിയിലും ഫയർ പ്ലേസ് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഈ വീട്ടിൻ്റെ ലൈബ്രറിയിലേക്കാണ്. ഈ മുറി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് മുഴുവൻ മരമാണ്. ഇതിൻ്റെ വാൾസും എല്ലാ സൈഡും മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ കാരണം പറഞ്ഞത് എക്സ്ട്രീമായിട്ടുള്ള തണുപ്പും ഒക്കെ വരുന്നൊരു സ്ഥലമാണിത്. അപ്പം ഇവിടെ ബുക്സൊക്കെ സേഫായിരിക്കാൻ വേണ്ടിയിട്ടാണ് മരം കൊണ്ടുള്ള മുറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളായാലും ഞാനും ഒക്കെ ആദ്യം തന്നെ വിചാരിക്കും അപ്പോൾ ചെതൽ വരില്ലേ എന്ന്. അതിനുള്ള ഉത്തരം എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ റൂമിൽ നിന്നായാലും റിവർ വ്യൂ ഉള്ള ഒരു ജനൽ അവിടെയുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇവർക്ക് രണ്ട് ഷോ കേസ് ഉണ്ട്. അതിൽ ആൻറ്റീക്കായിട്ടുള്ള കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്.
ഇത് ഇവരുടെ ഒരു ഇൻഫോമൽ ലിവിംഗ് റൂമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് വളരെ ഫോമൽ ആയിട്ടുള്ള ഗസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ലിവിംഗ് റൂമായിരുന്നു. ഇത് ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള വളരെ ഇൻഫോമൽ ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം. ഇത് ഈ റൂമത്തെ ഫയർ പ്ലേസ്. പിന്നെ ഈ സൈഡിൽ ഷോ കേസിൽ അവർ വെച്ചിരിക്കുന്നത് മുഴുവൻ സിൽവർ പാത്രങ്ങളാണ്. അപ്പം അത് പോളിഷ് ചെയ്ത് നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. വലിയൊരു തിളക്കൊന്നുമില്ല, പക്ഷേ എല്ലാം സിൽവറാണ്. എല്ലാ ബെഡ്റൂംസും മുകളിലാണ്. അപ്പോൾ ഇനി നമുക്കതിൽ എല്ലാം കാണണ്ട, 15 ബെഡ്റൂം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 1-2 നമുക്കൊന്ന് പോയി കാണാം. ഈ ബെഡ്റൂമുകളൊന്നും തന്നെ അത്ര ഒരു ഭയങ്കര വലിയ ബെഡ്റൂംസ് അല്ല. ഒരു മീഡിയം സൈസോ അല്ലെങ്കിൽ വേണമെങ്കിൽ ചെറുതെന്ന് പറയാം, അങ്ങനത്തെ ബെഡ്റൂംസാണ്. അതിലിങ്ങനെ ഇതുപോലെ വളരെ ആൻറ്റീക്കായിട്ടുള്ള ഫേണിച്ചേഴ്സാണ് ഉള്ളത്. പോസ്റ്റർ ബെഡുകളും തുറക്കാൻ പറ്റുന്ന ആ ഒരു ടേബിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. ആ പോസ്റ്റർ ബെഡ് തന്നെ വലിപ്പം കുറവാണ്, അതിൻ്റെ ലെങ്ത് കുറവാണ്. പണ്ടുള്ള ആൾക്കാർ കുറച്ചും കൂടി ചെറുതായിരുന്നല്ലോ, അതുകൊണ്ടാവാം ഈ വീട്ടിലത്തെ എല്ലാ ബെഡുകളുടെയും സൈസ് കുറച്ച് ചെറുതാണ്. എല്ലാ ബെഡ്റൂമിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഫേണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചെസ്റ്റ് ഉണ്ടാവും ആ ബെഡിനോടൊപ്പം, പിന്നെ ഒരു സോഫ ഉണ്ടാവും, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞി ടേബിൾ, അതിൻ്റെ സോഫയുടെ സൈഡിൽ എന്തായാലും ഒരു കുഞ്ഞി ടേബിളും ഒരു ലാമ്പും അതുണ്ടാവും. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അവിടെ താഴെ ഇരിക്കുന്ന ആ സാധനം മറ്റൊരു ഹീറ്ററാണ്. ഈ റൂമിന് ഫയർ പ്ലേസ് ഇല്ല, അപ്പോൾ അത് കാരണം അത് മറ്റൊരു പേഴ്സണൽ ഹീറ്റർ ആണ്. ഇത് മറ്റൊരു മുറിയാണ്. ഇതിലും ഇതുപോലെ തന്നെ അതേ ഒരു ചെറിയ സോഫയുണ്ട്, ഒരു ചെസ്റ്റും ഒരു ബെഡും. പിന്നെ എല്ലാ ബെഡുകളും വിരിച്ചിരിക്കുന്നത് വളരെ എലിഗന്റ് ആയിട്ടുള്ള ക്വിൽറ്റ് കൊണ്ടാണ്. അതാണ് മറ്റൊരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്തത്. മുറിയിലും ഈ സൈഡിലായിട്ട് ഒരു ഡ്രസ്സറും അതിൻ്റെ സൈഡിൽ ബാത്റൂമും ഉണ്ട്. ഇത് താഴേക്ക് പോകാൻ മറ്റൊരു സ്റ്റെയേഴ്സാണ്. ഈ വീട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ചുമരുകളിൽ മുഴുവൻ ഇഷ്ടം പോലെ പെയിൻറ്റിങ്സാണ്. അത് നല്ല ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ്, ആൻറ്റീക്ക് ആയിട്ടുള്ളതാണ് മെജോറിറ്റി. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ, ഈ വീടിൻ്റെ എൻറ്റയർ നിലം മരമാണ്. മിക്ക ഭാഗത്തും അത് റഗ്ഗിട്ടിട്ട് നമ്മളത്ര നോട്ടീസ് ചെയ്യാത്തതാണ്. ഇനി അടുത്ത മുറിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവരിവിടെ കുറച്ച് പഴയ ടോയ്സൊക്കെയാണ്, അത്ര പണ്ടത്തെ ടോയ്സൊക്കെയാണ്, മരം കൊണ്ടുണ്ടാക്കിയതൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ ചർക്ക പോലെ എന്തോ ഒരു സാധനമാണ്, വുള്ളു പോലെ എന്തോ ആണ് അതിൽ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം നമുക്ക്. ഇത് നേരത്തെ കണ്ടതിനേലും കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇതിലും ഫയർ പ്ലേസും ഒറ്റയ്ക്കൊരു സോഫയും ലൈറ്റും എൻഡ് ടേബിളും, അതുപോലെ തന്നെ ചുമര് മുഴുവൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സും ഡ്രസ്സറും ചെസ്റ്റും അങ്ങനെ എല്ലാം തന്നെയുണ്ട്. ഈ മുറിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേ വിൻഡോ പോലെ അവർ ഒരു ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ട് ചെയറും ടേബിളും അങ്ങനത്തെ ഒരു സെറ്റിങ്ങും കൂടി ഉണ്ട്. കുറച്ചും കൂടി വലുപ്പമുണ്ടല്ലോ. ഇവിടെയും ഒരു പോസ്റ്റർ ബെഡാണ്, ക്വിൽറ്റാണ് അതിൽ വിരിച്ചിരിക്കുന്നത്. സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചെറുതാണ്. ഇവിടുന്നും മെറിമാക് റിവറിൻ്റെ നല്ല അടിപൊളി വ്യൂ ഇവിടെ ഇരുന്ന് കാണാം. ഇത് ഈ റൂമിൻ്റെ ബാത്റൂമാണ്. കേർട്ടൻ ഇട്ട് വെച്ചിരിക്കുകയാണ്, ഷവർ കേർട്ടൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. അവിടെ ടബാണ് ഈ ബാത്റൂം. പിന്നീട് അവർ കുറച്ച്
നന്നാക്കിയിട്ട് പുതുതാക്കിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും കേർട്ടനൊക്കെ ഇട്ട് വെച്ച് ബാംബു ബ്ലൈൻഡ്സ് ഒക്കെ വെച്ചിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബാത്റൂമാണിത്. ഇത് ഈ വീട്ടിൻ്റെ ചെറിയ ഒരു ഡൈനിങ് റൂമാണ്. അവരുടെ മേജർ ഡൈനിങ് റൂമിലും കിച്ചണിലും എന്തോ പണി നടക്കുന്ന കാരണം നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ ഇതവരുടെ ചെറിയൊരു ഡൈനിങ് റൂമാണ്. ഇതോടുകൂടി ന്യൂബറി പോർട്ടിലുള്ള മാൻഷൻ്റെ ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചരിത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു വീടാണിത്. അപ്പോൾ അത് നമുക്കും ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.